പി എസ് സി പ്രാന്തൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഓഗസ്റ്റ് 3-ലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നാളെ രാവിലെ 8 മണിക്കാണ് ജൂലൈ മാസത്തിലെ MCQ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പി എസ് സി പ്രാന്തൻ്റെ യൂട്യൂബ് ചാനലിൽ ഡെയിലി കറണ്ട് അഫയേഴ്സിൽ അപ്പോൾ അതിൻ്റെ ഓരോ വീഡിയോയുടെ താഴെയും ഒരു ഇൻഫോ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ പുതിയതായിട്ടാണ് ഞാൻ ഇൻഫോ വെക്കുന്നത്. അപ്പോൾ ഇനി ഈ ഒരു ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ഇനി റീസെൻ്റ് ആയിട്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ, ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ സ്ക്രോൾ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് ഉള്ളത് ഇന്ന് രാത്രി 7 മണിക്കുള്ള മോക്ക് ടെസ്റ്റ് സെറ്റ് 16 ഒരു വീഡിയോ വരുന്നുണ്ട്. അതുപോലെ തന്നെ നാളെ രാവിലെ 8 മണിക്കാണ് ജൂലൈ മാസത്തിലെ MCQ വീഡിയോ വരുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ ജനുവരി മുതൽ ജൂൺ വരെയുള്ള MCQ വീഡിയോ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇപ്പോൾ 2021 പരീക്ഷകൾ എയിം ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ കൃത്യമായിട്ടും 2021 കറണ്ട് അഫയേഴ്സ് പഠിക്കണമെങ്കിൽ ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാര്യങ്ങൾ കണ്ടിരിക്കണം. അപ്പോൾ അതിനുശേഷം ജൂലൈ മാസത്തിലെ MCQ കാണുക. അപ്പോൾ നാളെയാണ് അത് പോസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓഗസ്റ്റ് മാസത്തിലെ, അതായത് ഓഗസ്റ്റ് 1 ഡെയിലി കറണ്ട് അഫയേഴ്സ് മുതൽ കണ്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക എന്നാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഡ്യൂട്ടി. കാരണം ഈ ഒരു ചാനൽ ഡെയിലി ബേസിസിൽ പോകുന്ന കറണ്ട് അഫയേഴ്സാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ. അതിലാണ് നമ്മൾ കൂടുതലായിട്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള സ്റ്റാറ്റിക് GK വിവരങ്ങൾ, റിലേറ്റഡ് ഫാക്റ്റുകൾ, മുൻപത്തെ കറണ്ട് അഫയേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഡെയിലി ബേസിസിലുള്ള വീഡിയോയിലാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഓഗസ്റ്റ് മാസത്തിലെ 1 വീഡിയോ മുതൽ കണ്ടു തുടങ്ങുക പുതിയതായിട്ട് കാണുന്നവർ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിന് മുൻപായിട്ട് പറയാനുള്ള കാര്യം, ഇത് ഓർത്ത് നോക്കേണ്ടത് നാളെ നിങ്ങൾ റിമൈൻഡർ വെച്ചോളണം. ജൂലൈ 2021 MCQ നാളെ 8 രാവിലെ 8 വരുന്നത്. ആ ഒരു കാര്യമെന്ന് ഓർത്തണം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള 5 ചോദ്യങ്ങളെ ഉത്തരം നോക്കാം. അപ്പോൾ ഒളിമ്പിക് വനിതകളുടെ 100 ജേതാവായിട്ടുള്ള വ്യക്തിയാണ് എലൈൻ തോംസൺ ഹേര. അടുത്ത ക്വസ്റ്റ്യൻ, US രാജ്യാന്തര മതസ്വാതന്ത്ര്യകാര്യ അംബാസിഡർ അറ്റ് ലാർജ് ആയി ചുമതലയേറ്റ ഇന്ത്യൻ വംശജനാണ് റഷാദ് ഹുസൈൻ. അടുത്ത ചോദ്യം, കാഴ്ച പരിമിതർക്ക് ഡിജിറ്റൽ പ്രിന്റഡ് എഴുത്തുകൾ വായിക്കാൻ വേണ്ടി നൽകുന്ന ഒരു പുതിയ ഉപകരണമാണ് ദിവ്യ നയൻ എന്ന് പറഞ്ഞ ഉപകരണം. CSIR ആണ് വികസിപ്പിച്ചെടുത്തത്. ലോക മുലയൂട്ടൽ വാരാചരണം ഓഗസ്റ്റ് 1 7 അടുത്തിടെ ഗതാഗതത്തിന് തുറന്നുകൊടുത്ത സംസ്ഥാനത്തെ ആദ്യ തുരങ്കപാതയാണ് കുതിരാൻ തുരങ്കപാത. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്കിനി ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകൾ നോക്കാം. അതിലെ ആദ്യ ചോദ്യം ഇതാണ്, ടോക്കിയോ ഒളിമ്പിക്സിൽ ഏത് മത്സര ഇനത്തിലാണ് ഖത്തറും ഇറ്റലിയും, ഓർത്തുക ഖത്തറും ഇറ്റലിയും താരങ്ങൾ സ്വർണ്ണ മെഡൽ പങ്കുവച്ചത്. അപ്പോൾ അടുത്തിടെയാണ് ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ചരിത്രത്തിൽ പുതുതായിട്ട് ഒരു വലിയൊരു കാര്യം നടന്നത്. അപ്പോൾ ഖത്തർ താരവും ഇറ്റലി താരവും കൂടിയിട്ട് സ്വർണ്ണ മെഡൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയൊരു വാർത്തയായിട്ടുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ആ ഒരു വാർത്ത നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അപ്പോൾ ഒളിമ്പിക്സ് മത്സരം സാധാരണ എന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾ, അതായത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം ഉറപ്പിക്കാൻ വേണ്ടി കൂടിയുള്ള ഒരു കായിക മേളയാണ് ലോക കായിക മേള എന്നറിയപ്പെടുന്ന ടോക്കിയോ ഒളിമ്പിക്സ്. അപ്പോൾ ആ ഒരു ടോക്കിയോ ഒളിമ്പിക്സിലാണ് ഇങ്ങനെ ഒരു വലിയൊരു കാര്യം നടന്നത്. അപ്പോൾ ഏത് മത്സര ഇനത്തിലാണ് ആ രണ്ട് താരങ്ങൾ, ഇറ്റലിയുടെയും ഖത്തറിൻ്റെയും താരങ്ങൾ സ്വർണ്ണ മെഡൽ പങ്കുവച്ചതെന്ന് ചോദിച്ചാൽ അത് ഹൈ ജമ്പിലാണ്. അപ്പോൾ ഹൈ ജമ്പ് മത്സരത്തിലാണ് ഈ ഒരു അപൂർവമായിട്ടുള്ള കാര്യം നടന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ, ഫാക്റ്റുകൾ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത്, ഈ രണ്ട് വ്യക്തികളാണ് സ്വർണ്ണ മെഡൽ പങ്കുവച്ചത്, ഹൈ ജമ്പ് താരങ്ങളാണ്. അപ്പോൾ പറയാനുള്ളത്, 109 ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, അത് 109 ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. അപ്പോൾ നടന്നിട്ടുള്ള രണ്ട് വ്യക്തികൾ, ഒന്ന് ജിയാൻ മാർക്കോ എന്ന് പറഞ്ഞ ഇറ്റാലിയൻ താരം, മുതാസ് ഈസ ബർഷീം എന്ന് പറഞ്ഞ ഖത്തറിൻ്റെ താരം. ഈ രണ്ട് താരങ്ങളാണ് ഒളിമ്പിക് സ്വർണ്ണ മെഡൽ പങ്കിടാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുൻപ് നടന്നത് 1912 സ്റ്റോക്ക്ഹോം ഒളിമ്പിക്സിലാണ് പെൻഡാത്ലൺ ഡെക്കാത്ലൺ ഇനത്തിൽ സ്വർണ്ണ മെഡൽ പങ്കിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുൻപ് നടന്ന ഒരു സംഭവം 1912 109 മുൻപാണ് ആ ഒരു സംഭവം നടന്നത്. അപ്പോൾ പറയാനുള്ള മറ്റൊരു കാര്യം, ഈ രണ്ട് വ്യക്തികളും
2.37 ഉയരമാണ് താണ്ടിയത്. അപ്പോൾ അങ്ങനെയാണ് ഒരു ടൈ ബ്രേക്കർ വന്ന് ആ ഒരു വേളയിലാണ് ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ രണ്ടാൾക്ക് പങ്കിടാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം വന്നത്. അപ്പോൾ ഖത്തറിൻ്റെ താരമാണ് ആ ഒരു ചോദ്യം ചോദിച്ചത്. അപ്പോൾ അങ്ങനെയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ വളരെ ഒരു വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടുള്ള മാറിയത്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കണം. ആ താരങ്ങൾ ഏതൊക്കെ രാജ്യമാണെന്ന് ഓർത്തു വെക്കണം. സ്വർണ്ണ മെഡലാണ്, 2.37 മീറ്ററാണ് താണ്ടിയത്, ഓർത്തു വെക്കണം. അതുപോലെ തന്നെ മുൻപ് നടന്ന സംഭവം 1912 സ്റ്റോക്ക്ഹോം ഒളിമ്പിക്സിലാണ് എന്നുള്ള കാര്യവും ഒന്ന് ഓർത്തു വെക്കണം. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം തന്നെയാണ്. ഒരു ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടുന്ന താരമെന്ന റെക്കോർഡിന് ഒപ്പമെത്തിയ എമ്മ മക്കിയോൺ എന്ന താരം ഏത് ഇനത്തിലാണ് മത്സരിച്ചത്? ഉത്തരം നീന്തലാണ്. അപ്പോൾ എമ്മ മക്കിയോൺ എന്ന് പറയുന്ന താരം നീന്തൽ താരമാണ്. അപ്പോൾ ആ ഒരു വ്യക്തി പുതിയൊരു റെക്കോർഡിന് ഒപ്പം എത്തിയിരിക്കുന്നത്. അപ്പോൾ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടുന്ന താരമെന്ന റെക്കോർഡിന് ഒപ്പമാണ് ഇപ്പോൾ എമ്മ മക്കിയോൺ എത്തിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നോക്കാം. ഓസ്ട്രേലിയൻ നീന്തൽ താരമാണ് എമ്മ. പറയാനുള്ള മറ്റൊരു കാര്യം, ടോക്കിയോ ഒളിമ്പിക്സിൽ 7 മെഡലാണ് ഇപ്പോൾ എമ്മ മക്കിയോൺ നേടിയിട്ടുള്ളത്. 4 സ്വർണവും 3 വെങ്കലവുമാണ് നേടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഒളിമ്പിക്സ് മത്സരത്തിലെ ഏറ്റവും കൂടുതൽ മെഡൽ എന്ന ഒരു റെക്കോർഡിന് ഒപ്പം എത്തിയിരിക്കുകയാണ് ഈ ഒരു വ്യക്തി. അപ്പോൾ 7 മെഡൽ നേടിയിട്ടുള്ള ആദ്യ വനിതാ നീന്തൽ താരമെന്ന മറ്റൊരു റെക്കോർഡ് കൂടി ആ ഒരു വ്യക്തിയുടെ പേരിലേക്ക് വന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു വനിതാ നീന്തൽ താരം 7 മെഡലുകൾ നേടുന്നത്. അപ്പോൾ ഈ ഒരു നേട്ടം കൈവരിച്ച മുൻ നീന്തൽ താരങ്ങളുണ്ട്, അതൊക്കെ പുരുഷ താരങ്ങളാണ്. മൈക്കിൾ ഫെൽപ്സ്, മാർക്ക് സ്പിറ്റ്സ്, മാറ്റ് ബിയോണ്ടി, ഈ നീന്തൽ താരങ്ങളൊക്കെ ഒരു ഗെയിംസിൽ 7 മെഡൽ എന്ന നേട്ടം മുൻപേ കൈവരിച്ചിട്ടുള്ള നീന്തൽ താരങ്ങളാണ്. അത് ഒരു GK ടോപ്പിക്കായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം. ഇനി പറയാനുള്ളത്, ഇതുപോലെ 7 മെഡൽ നേടിയിട്ടുള്ള മറ്റൊരു വനിതാ താരം കൂടിയുണ്ട്. ആ ഒരു താരത്തിൻ്റെ റെക്കോർഡിനൊപ്പമാണിപ്പോൾ എമ്മ മക്കിയോൺ എത്തിയിട്ടുള്ളത്. അപ്പോൾ 1952 ഹെൽസിങ്കി ഒളിമ്പിക്സിലാണ് മരിയ ഗോറോകോവ്സ്കിയ എന്ന് പറഞ്ഞ വ്യക്തി, അപ്പോൾ ജിംനാസ്റ്റിക്സ് താരമാണ് മരിയ ഗോറോകോവ്സ്കിയ എന്ന് പറഞ്ഞ വ്യക്തി, 7 മെഡൽ നേടിയിട്ടുണ്ട്. 2 ഗോൾഡ് മെഡലും 5 സിൽവർ മെഡലുമാണ് അന്ന് മരിയ നേടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു റെക്കോർഡിനൊപ്പമാണ് ഇപ്പോൾ എമ്മ മക്കിയോൺ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഫാക്റ്റുകളാണ് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈയടുത്ത് അന്തരിച്ച നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി ഏത് മേഖലയിലെ പ്രശസ്ത വ്യക്തിയാണ്? ഉത്തരം കഥകളിയാണ്. അപ്പോൾ കഥകളിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി. അപ്പോൾ കുറച്ച് കാര്യങ്ങൾക്ക് നമുക്ക് കടക്കാം. അപ്പോൾ പറയാനുള്ളത്, ഇതാണ് നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹത്തിന് കിട്ടിയ കുറച്ച് ബഹുമതികൾ, നമ്മൾ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കിട്ടിയ ബഹുമതികൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട്, അദ്ദേഹം ഒരു കഥകളി ആചാര്യനാണ്, ആട്ടക്കഥ രചയിതാവും കഥകളി ആചാര്യനുമായിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള വ്യക്തി. അദ്ദേഹത്തിന് 2000 സംഗീത നാടക അക്കാദമിയുടെ കഥകളി നടനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പിന്നീട് 2001 കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ കഥകളി പുരസ്കാരം 2013 നേടി. പിന്നീട് 2018 റീസെൻ്റ് ആയിട്ടാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ് ലഭിച്ചത്. ഇത്രയും പോയിന്റുകളാണ് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഇത് തന്നെയാണ്. ഈ ഒരു വ്യക്തി ഏത് മേഖലയിലെ പ്രശസ്ത വ്യക്തിയാണെന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ കഥകളിയാണെന്ന് ഓർത്തു വെക്കണം. വാസുദേവൻ, നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി കഥകളി ആചാര്യനായിട്ടുള്ള വ്യക്തിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ LIC മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേറ്റ മലയാളി ആരാണ്? അപ്പോൾ അടുത്തതിനെയാണ് LIC മാനേജിംഗ് ഡയറക്ടറായിട്ട് ഒരു മലയാളി വ്യക്തി ചുമതലയേറ്റത്. അപ്പോൾ നമ്മൾ മുൻപേ ഈ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു വ്യക്തി ഈ ഒരു പോസ്റ്റിൽ ചുമതല ഏറ്റിട്ടില്ല. അപ്പോൾ 2021 ഓഗസ്റ്റ് മാസമാണ് ആ ചുമതല വഹിക്കാൻ പോകുന്നത്. ആ വ്യക്തിയുടെ പേര് എന്താണെന്നാണ് ചോദ്യം. ഉത്തരം മിനി ഐപ്പാണ്. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേറ്റ മലയാളി വനിതയാണ് മിനി ഐപ്പ് എന്ന് ഓർത്തു വെക്കണം. അപ്പോൾ നമുക്ക് കടക്കാം. മിനി ഐപ്പ് ഇതാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് മറ്റൊരു ഫാക്റ്റ് കൂടിയുണ്ട്. LIC ചരിത്രത്തിൽ ആദ്യമായി സോണൽ മാനേജർ പദവിയിൽ എത്തിയ വനിത ആണ് മിനി. അപ്പോൾ ഓർത്തു വെക്കണം, LIC ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സോണൽ മാനേജർ പദവിയിൽ ഒരു വനിത എത്തുന്നത്. ആ വ്യക്തിയും മിനി ഐപ്പ് തന്നെയാണ്, ഇപ്പോൾ നിലവിൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ MD ആണ്.
അപ്പോൾ നമുക്ക് എൽ ഐ സിയുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകൾ, ജി കെ ഫാക്റ്റുകൾ നമുക്ക് നോക്കാം. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ എൽ ഐ സി സ്ഥാപിതമായത് 1956 സെപ്റ്റംബർ 1 ഓർത്തു വെക്കണം. ആസ്ഥാനം പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, മുംബൈ ആണ് എൽ ഐ സിയുടെ ആസ്ഥാനം. 56 സെപ്റ്റംബർ 1 സ്ഥാപിതമായത്, അതും ഒന്ന് കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. നാഷണലൈസ് ചെയ്ത വർഷം അല്ലെങ്കിൽ ദേശസത്കരിച്ച വർഷമാണ് 56 ജനുവരി 19 എൽ ഐ സി നാഷണലൈസ് ചെയ്തത്. പിന്നീട് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ഫാക്റ്റ് ആണ്, 2021 ജൂലൈ 1 എൽ ഐ സി അവതരിപ്പിച്ച ഒരു പോളിസിയാണ് ആരോഗ്യ രക്ഷക് ഇൻഷുറൻസ് പ്ലാൻ. ആരോഗ്യ രക്ഷക് ഇൻഷുറൻസ് പ്ലാൻ അവതരിപ്പിച്ചത് 2021 ജൂലൈ 1 അതൊരു കറണ്ട് അഫയേഴ്സ് ഫാക്റ്റാണ്. അതുകൊണ്ട് ആ ഒരു പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കണം. ഞാനത് ടെലിഗ്രാം ചാനലിൽ ആ എൽ ഐ സിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്താക്കുറിപ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പലർക്കും ഈ ഒരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനി പറയാനുള്ള മറ്റൊരു പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, എൽ ഐ സിയുടെ ആപ്തവാക്യം എന്താണ് അല്ലെങ്കിൽ എൽ ഐ സിയുടെ സ്ലോഗൻ മോട്ടോ എന്താണ്? യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി അഥവാ യോഗക്ഷേമം വഹാമഹ്യം. ഇത് ഇമ്പോർട്ടൻ്റ് ഫാക്റ്റാണ്. മുൻപ് ഒരു തവണ അല്ലെങ്കിൽ പലതവണ പി എസ് സി സ്റ്റാറ്റിക് ജി കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് യോഗക്ഷേമം വഹാമഹ്യം ഏത് സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യമാണെന്ന്. പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ യുവർ റെസ്പോൺസിബിലിറ്റി ഈസ് അവർ സോറി യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി അഥവാ യോഗക്ഷേമം വഹാമഹ്യം എന്നത് എൽ ഐ സിയുടെ ആപ്തവാക്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എൽ ഐ സിയുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് സ്റ്റാറ്റിക് ജി കെ ചോദ്യമായിട്ട് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈയടുത്ത് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഫോണിൽ നിന്നുള്ള ഇലക്ട്രോണിക് വൈച്ചറിലൂടെ പണം ഇടപാട് നടത്താൻ സാധിക്കുന്ന ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം ഏതാണ്? അപ്പോൾ അതിനെയാണ് ഒരു ഇലക്ട്രോണിക് വൗച്ചർ സംവിധാനം അല്ലെങ്കിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ആ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനത്തിൻ്റെ പേര് എന്താണെന്നാണ് ചോദ്യം. ഉത്തരം ഇ റുപ്പി ആണ്. ഓർത്തു നോക്കുക, ഇ റുപ്പി എന്നത് കേന്ദ്ര സർക്കാർ അടുത്തിടെ ആരംഭിച്ചിട്ടുള്ള ഇലക്ട്രോണിക് വൗച്ചറിലൂടെ പണമിടപാട് നടത്താൻ സാധിക്കുന്ന ഒരു ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമാണ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് പറയാനുള്ളത്, അപ്പോൾ ഇതാണ് അന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഒരു പിക്ചർ, അത് ഒരു വാർത്താക്കുറിപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ 2 ഓഗസ്റ്റ് 2 ഇത് ലോഞ്ച് ചെയ്തത്. ആ ഒരു ഡേറ്റ് നിങ്ങൾ ഓർത്ത് നോക്കണം. ഓഗസ്റ്റ് 2 കഴിഞ്ഞ ഇന്നലെയാണ് ഇത് ലോഞ്ച് ചെയ്തത്. 2021 ഓഗസ്റ്റ് 2 ഇ റുപ്പി എന്ന ഒരു ഡിജിറ്റൽ പേയ്മെൻറ്റ് സൊല്യൂഷൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇ റുപ്പി ഈസ് എ ക്യാഷ്ലെസ് ആൻഡ് കോൺടാക്ട് ലെസ് ഇൻസ്ട്രുമെൻ്റ് ഫോർ ഡിജിറ്റൽ പേയ്മെൻറ്റ്. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്തത് നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ നമ്മളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് തന്നെ കടക്കാം. അപ്പോൾ ഇലക്ട്രോണിക് വൗച്ചർ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമാണ് ഇ റുപ്പി എന്ന് പറയുന്നത്. അപ്പോൾ നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ അഥവാ എൻ പി സി ഐ ആണ് ഈ ഒരു ഇ റുപ്പി എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം രൂപീകരിച്ചിട്ടുള്ളത്. പിന്നീട് പറയാനുള്ളതാണ്, ക്യു ആർ കോഡ്, എസ് എം എസ് എന്നിവ വഴി ലഭിക്കുന്ന ഈ വൗച്ചർ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് വേണമെന്നില്ല. ഒരു ക്യു ആർ കോഡോ അല്ലെങ്കിൽ എസ് എം എസോ നിങ്ങൾക്ക് വഴി ഈ ഒരു കറൻസി അല്ലെങ്കിൽ ഈ ഒരു ക്യാഷ് ട്രാൻസ്ഫർ നിങ്ങൾക്ക് ബന്ധപ്പെട്ട സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അത് ഓർത്തു വെക്കണം. കറൻസി രഹിത, കടലാസ് രഹിത സംവിധാനമാണെന്ന് ഓർത്തു വെക്കണം. അപ്പോൾ ഇനി പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഈ ഒരു കാര്യം. അതായത് ഇത് ഏതൊക്കെ സ്ഥാപനങ്ങൾ ചേർന്നിട്ടാണ് ഇത് വികസിപ്പിച്ചെടുത്തതെന്ന് ചോദിച്ചാൽ, ദേശീയ സാമ്പത്തിക സേവന വകുപ്പ്, ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം, ദേശീയ ആരോഗ്യ അതോറിറ്റി, ഈ ഇത്രയും സംവിധാനങ്ങളുടെ സഹകരണത്തോടെയാണ് യു പി ഐ പ്ലാറ്റ്ഫോം അധിഷ്ഠിതമായിട്ട് ഈ ഒരു സിസ്റ്റം പ്രവർത്തിക്കാൻ പോകുന്നത്. അപ്പം ഞാനിനി പറയാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഈ റുപ്പി സംവിധാനം ശരിക്കും വന്നിട്ടുള്ളത് വെൽഫെയർ സർവീസുകൾ അതായത് ഗവൺമെൻറ്റിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംവിധാനം ശരിക്കും ലോഞ്ച് ചെയ്തിട്ടുള്ളത്. കാരണം ഇടനിലക്കാർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പണമായിട്ട് നൽകിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് പണം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാനോ അല്ലെങ്കിൽ ഈ തരുന്ന വെൽഫെയറിൻ്റെ സ്കീമിൻ്റെ പൈസ ഏതെങ്കിലും പ്രവർത്തനത്തിന് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇ റുപ്പി എന്നുള്ള ഒരു ഡിജിറ്റൽ പേയ്മെൻറ്റ് സൊല്യൂഷൻ വന്നത്. അപ്പോൾ നിങ്ങൾ ആമസോൺ പോലുള്ള സൈറ്റുകളിലൊക്കെ നിങ്ങൾക്ക് വൗച്ചർ കിട്ടിയിട്ടുണ്ടാകും.
അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വൗച്ചർ നിങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനമാണ്. അല്ലെങ്കിൽ ആ വൗച്ചർ പ്രത്യേകം ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ പേയ്മെൻറ്റിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന വൗച്ചറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതേ ഒരു സംവിധാനം തന്നെയാണ് ഈ റുപ്പിയിലും ഉള്ളത്. ഈ റുപ്പിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന SMS വഴിയോ QR കോഡ് കിട്ടുന്നോ ഒരു വൗച്ചർ നിങ്ങൾക്ക് ഏത് കാരണത്തിനാണോ ആ ഒരു വൗച്ചർ കിട്ടുന്നത് അതിന് മാത്രമേ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ഇപ്പോൾ കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട ഒരു വൗച്ചറാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വൗച്ചർ കാണിച്ചു കഴിഞ്ഞാൽ പൈസ ഇല്ലാതെ കോവിഡ് വാക്സിൻ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ വൗച്ചർ കിട്ടുന്ന സ്ഥാപനം അത് ഇന്ത്യൻ മണി അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് ആ ഒരു സ്ഥാപനം ഇലക്ട്രോണിക് ആയിട്ട് മാറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പൈസ ഇല്ലാതെ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ സഹായമില്ലാതെ പണം ഇടപാട് നടക്കാൻ പറ്റുന്ന ഒരു വൗച്ചർ സംവിധാനമാണ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് വൗച്ചർ സംവിധാനമാണ് ഈ റുപ്പി എന്ന് ഓർത്തു വെക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് സർവീസുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞ സർവീസുകളാണ്, ഒന്ന് സർവീസ് മരുന്നുകൾ പിന്നെ കൈമാറ്റം ചെയ്യാൻ, അല്ലെങ്കിൽ മദർ ആൻഡ് ചൈൽഡ് വെൽഫെയർ സ്കീമുമായി ബന്ധപ്പെട്ട മരുന്നുകൾ കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് TB ഇറാഡിക്കേഷൻ പ്രോഗ്രാം, മറ്റ് പ്രോഗ്രാം ഞാൻ ഇതിൽ എഴുതി വെച്ച മറ്റ് കാര്യങ്ങളാണ്. ഒന്ന് ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, അതുപോലെ തന്നെ വളം സബ്സിഡികൾ, ഇതൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വൗച്ചർ സംവിധാനം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഡിജിറ്റൽ കറൻസി അല്ല, ഇത് നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള റുപ്പി ബേസ്ഡ് ക്യാഷ് തന്നെയാണ് ഈ റുപ്പിയിലും ട്രാൻസ്ഫർ ആകുന്നത്. ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കണം. ഡിജിറ്റൽ കറൻസി എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ ബാങ്ക് അധിഷ്ഠിതമായിട്ട് പുറപ്പെടുവിക്കുന്ന ഒരു കറൻസിയാണ്. അപ്പോൾ നിലവിൽ RBI അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നിലവിൽ ഇനി ഭാവിയിൽ ഡിജിറ്റൽ കറൻസി വരാൻ സാധ്യത ഉണ്ട് എന്നാണ് ആ ഒരു പത്രക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ ഒരു സംവിധാനം വരണമെങ്കിൽ ഒരു E-Rupee എന്ന് പറഞ്ഞ ഈ ഒരു ഇലക്ട്രോണിക് വൗച്ചർ എങ്ങനെയാണ് ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങൾ കൂടി ഇതിൽ നിന്ന് അവർ മനസ്സിലാക്കും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ E-Rupee എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. സ്വതന്ത്ര ഇന്ത്യയുടെ 2-ാമത്തെ വ്യക്തിഗത ഒളിമ്പിക് മെഡൽ നേടിയതിൻ്റെ 25-ാമത് വാർഷികമാണ് 2021 ആഘോഷിച്ചത്. അപ്പോൾ ഈ മെഡൽ നേടിയ വ്യക്തി ആരാണ്? അപ്പോൾ അടുത്തതിനെയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ 2-ാമത്തെ വ്യക്തിഗത ഒളിമ്പിക് മെഡൽ നേടിയതിൻ്റെ 25-ാം വാർഷികം ആചരിച്ചത്. അപ്പോൾ ആ മെഡൽ നേടിയ വ്യക്തിയാണ് ലിയാണ്ടർ പേസ്. അപ്പോൾ ലിയാണ്ടർ പേസ് ആണ് ആ ഒരു മെഡൽ നേടിയത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപേ നമുക്ക് ഈ ഓപ്ഷനിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ 2-ാമത്തെ വ്യക്തിഗത മെഡലാണ് ലിയാണ്ടർ പേസ് നേടിയതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യത്തെ മെഡൽ നേടിയ വ്യക്തിയാണ്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മെഡൽ KD ജാദവ് ആണ് നേടിയത്. ബ്രോൺസ് മെഡലാണെന്ന് നേടിയത് ഹെൽസിങ്കി ഒളിമ്പിക്സ് ആണ്. ഓർത്തുനോക്കുക, ഹെൽസിങ്കി ഒളിമ്പിക്സ് നടന്ന വർഷം കൂടി ഓർത്തുനോക്കണം, 1952 നടന്നത്. അദ്ദേഹത്തിൻ്റെ മെഡൽ നേടിയത് ഗുസ്തിയിലാണ് മെഡൽ നേടിയത്. ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തുനോക്കണം. KD ജാദവ്. ഇനി പറയാനുള്ളത് കർണം മല്ലേശ്വരിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഒളിമ്പിക് വനിതാ മെഡൽ ജേതാവാണ്, അല്ലെങ്കിൽ വനിതകളിൽ ആദ്യമായിട്ട് മെഡൽ നേടിയത് കർണം മല്ലേശ്വരിയാണ്. കർണം മല്ലേശ്വരിക്ക് ബ്രോൺസ് മെഡലാണ് ലഭിച്ചത്. സിഡ്നി ഒളിമ്പിക്സ് 2000 ഈ നേട്ടം കൈവരിച്ചത്. വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണ് കർണം മല്ലേശ്വരിയുടെ ഇനം. ഇനി പറയാനുള്ളത് അഭിനവ് ബിന്ദ്രയാണ്, ഈ ഓപ്ഷനിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട താരമാണ്. അതും ഒരു പ്രധാനപ്പെട്ട ഫാക്റ്റാണ്. ഇന്ത്യയുടെ ഏക വ്യക്തിഗത ഗോൾഡ് മെഡൽ ജേതാവാണ് അഭിനവ് ബിന്ദ്ര. ഷൂട്ടിങ്ങിനാണ് ഈ ഒരു മെഡൽ നേടിയത്. 2008 ബീജിംഗ് ഒളിമ്പിക്സാണ്, 2008 ബീജിംഗ് ഒളിമ്പിക്സിനാണ് അഭിനവ് ബിന്ദ്രക്ക് ഗോൾഡ് നേടിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു നോക്കുക. ഇനി നമുക്ക് ഈ ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. സ്വതന്ത്ര ഇന്ത്യയുടെ 2-ാമത്തെ വ്യക്തിഗത ഒളിമ്പിക് മെഡൽ നേടിയതിൻ്റെ 25-ാമത് വാർഷികമാണ്. അപ്പോൾ നമുക്ക് ലിയാണ്ടർ പേസ് ആണ് ആ ഒരു നേട്ടം കൈവരിച്ച വ്യക്തി. ഇന്ത്യൻ ടെന്നീസ് താരമാണെന്ന് ഓർത്തുനോക്കണം. ആ മെഡൽ നേടിയത് അറ്റ്ലാന്റ ഒളിമ്പിക്സ് ആണ്. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിലാണ് ലിയാണ്ടർ പേസിന് ഈ ഒരു നേട്ടം കൈവരിച്ചത്. വെങ്കല മെഡലാണ് നേടിയത്. ആ ഒരു കാര്യം കൂടി ഓർത്തുനോക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ നമുക്കിനി 5 മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒളിമ്പിക് ഹോക്കിയിൽ ഹാട്രിക് നേട്ടം കൈവരിച്ച ആദ്യ വനിതാ ഹോക്കി താരം ആരാണ്? അടുത്ത ചോദ്യം, ലോക ശ്വാസകോശ അർബുദ ദിനം, വേൾഡ് ലങ് ക്യാൻസർ ഡേ ഏത് ദിവസമാണ്?
ടോക്കിയോ ഒളിമ്പിക് 2020 ബാഡ്മിന്റണിൽ ലോക സോറി വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരമാരാണ്? ടോക്കിയോ ഒളിമ്പിക്സ് 2020 പുരുഷന്മാരുടെ 100 മീറ്ററിൽ ജേതാവായ വ്യക്തി ആരാണ്? 2021 ഓഗസ്റ്റ് മാസം ഇന്ത്യയും ഏത് രാജ്യവുമായിട്ടുള്ള റെയിൽപാതയിലൂടെയാണ് 56 വർഷത്തിന് ശേഷം ചരക്ക് ഗതാഗതം തുടങ്ങിയത്? 5 ചോദ്യങ്ങളായിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ കറണ്ട് അഫെയർസുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.